എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വീണ്ടും അറിയിപ്പ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ATM കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ATM കാർഡ് ഉപയോഗത്തിനുള്ള ചാർജ് കൂടുകയാണ്. ഈ കഴിഞ്ഞ മാസം അക്കൗണ്ടിൽ നിന്നും ചെറിയൊരു തുക നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാകും. അതിനുള്ള കാരണവും ചെറിയ UPI ഇടപാടുകൾക്ക് SMS നൽകുന്ന പരിപാടി നിർത്തുന്നതിനാൽ ഇമെയിൽ അഡ്രസ് നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള ബാങ്കിങ് അറിയിപ്പുകളാണ് പറയുന്നത്. ATM കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കനത്ത തിരിച്ചടി വരികയാണ്. ATM ഇടപാടുകൾക്ക് ഇനി ചാർജ് കൂട്ടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോൺഫെഡറേഷൻ ഓഫ് ATM ഇൻഡസ്ട്രി ഇന്റർചേഞ്ച് ഫീ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് RBIയെയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനെയും സമീപിച്ചതോടെയാണ് ചാർജ് വർധനവിന് കളം ഒരുങ്ങിയത്. ഇന്റർചേഞ്ച് ഫീസ് 23 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ATM ഇൻഡസ്ട്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് ബാങ്ക് തമ്മിൽ ഈടാക്കുന്ന നിരക്കാണ് ഇന്റർചേഞ്ച് ഫീസ്. അക്കൗണ്ടുള്ള ബാങ്കിലെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റൊരു ബാങ്കിന്റെ ATM അക്കൗണ്ടിൽ നിന്നും ഉപഭോക്താവ് പണം പിൻവലിച്ചാൽ ഡെബിറ്റ് കാർഡ് നൽകിയ ബാങ്ക് പണം പിൻവലിക്കപ്പെട്ട ATMന്റെ ഉടമസ്ഥരായ ബാങ്കിന് നിശ്ചിത തുക നൽകണം. ഇതാണ് ഇന്റർചേഞ്ച് ഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലും വർധനവ് വേണമെന്നാണ് ഇപ്പോഴുള്ള ആവശ്യം. 2021 അവസാനമായി ഇന്റർചേഞ്ച് ഫീസ് കൂട്ടിയത്. അന്ന് 15 രൂപയിൽ നിന്നും 17 രൂപയാക്കിയാണ് ഉയർത്തിയത്. ഇന്റർചേഞ്ച് ഫീസ് പരമാവധി ഈടാക്കാവുന്ന തുക 20-ൽ നിന്നും 21 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. നിലവിൽ സൗജന്യ ATM ഇടപാടുകൾക്ക് ബാങ്കുകൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മെട്രോ നഗരങ്ങളിൽ പരമാവധി 5 ATM ഇടപാട് വരെ നടത്താം. മറ്റ് ബാങ്കുകളുടെ ATMലാണ് എങ്കിൽ പരമാവധി 3 ഇടപാടുകൾ മാത്രമേ സൗജന്യമായി നടത്താനാകൂ. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഈ മാസത്തെ നയ അവലോകന യോഗത്തിലും പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ല. റിപ്പോ നിരക്ക് 6.5% തുടരാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു. റിസർവ് ബാങ്ക് ബാങ്കുകൾക്കും മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ. ഇത് കഴിഞ്ഞ 8 മാസമായി മാറ്റമില്ലാതെ തുടരുകയാണ്. ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള ആളുകളും EMI പോലുള്ള അടവുകൾ ഉള്ള ആളുകൾക്കും ഇത് വലിയ ആശ്വാസമായി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നാം അക്കൗണ്ടിലേക്ക് പണം വരുമ്പോഴും പോകുമ്പോഴും സാധാരണ അറിയാറുള്ളത് മൊബൈലിലേക്ക് വരുന്ന SMS വഴിയാണ്. ഏതൊരു ചെറിയ പണമിടപാടാണ് എങ്കിൽ പോലും SMS വഴി ഉപഭോക്താവിന് സന്ദേശമെത്തും. അതേസമയം ഇനി എല്ലാ ഇടപാടുകൾക്കും മെസ്സേജ് നൽകേണ്ട എന്ന് സ്വകാര്യ മേഖലാ ബാങ്കായ HDFC തീരുമാനിച്ചു. June 25 മുതൽ HDFC ബാങ്കിൻ്റെ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും. HDFC ബാങ്ക് നൽകിയ സന്ദേശം അനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളായിരിക്കും ഒഴിവാക്കുക. June 25 മുതൽ കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട SMS അയക്കില്ല. അതേസമയം പണം സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും അലേർട്ട് പരിധി വ്യത്യസ്തമാണ്. ബാങ്ക് അയച്ച വിവരം അനുസരിച്ച് 100 രൂപയിൽ താഴെ അക്കൗണ്ടുകളിൽ നിന്നും പോവുകയാണ് എങ്കിൽ SMS അലേർട്ട് ലഭിക്കില്ല. അതുപോലെ 500 രൂപയ്ക്ക് മുകളിൽ അക്കൗണ്ടുകളിലേക്ക് അയക്കുകയാണ് എങ്കിൽ ക്രെഡിറ്റ് അലേർട്ടും ലഭിക്കില്ല. അതേസമയം എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ അലേർട്ടുകൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ മെയിലിലെ എല്ലാ ഇടപാടുകളും അലേർട്ടുകൾ ലഭിക്കുന്നതിന് എല്ലാ ഉപഭോക്താക്കളും അവരുടെ ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യാൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. UPIയിൽ കൂടുതൽ ജനകീയമായതോടെയാണ് ചെറിയ തുകകൾക്കുള്ള, അതായത് 100 രൂപ വരെയുള്ള ഇടപാടുകൾ വർദ്ധിച്ചത്. ഇടപാടുകൾക്ക് മെസ്സേജ് അയക്കാൻ ബാങ്കുകൾ ഗുണഭോക്താക്കളിൽ നിന്നും SMS ചാർജ് ഈടാക്കുന്നുണ്ട്. അത് ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ്. അപ്പോൾ June 25 മുതലാണ് ഈ ഒരു മാറ്റം വരുന്നത്. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് 4 ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ 2 പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും. കേവലം 20 രൂപയ്ക്കും 436 രൂപയ്ക്കുമാണ് 2 ലക്ഷം രൂപയുടെ പരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നത്. അപകടം മൂലമോ രോഗം മൂലമോ അല്ലെങ്കിൽ ഇനി സാധാരണ രീതിയിലുള്ള മരണമാണെങ്കിലോ ആശ്രിതർക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് വ്യത്യസ്തമായ ഈ 2 പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യമായി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന
PMJJBY എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കാം. ഈ പദ്ധതിയിൽ അംഗങ്ങളായ 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ഏതു തരത്തിലുള്ള മരണം ആയാലും നോമിനികൾക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ്. അപകടം മൂലമുള്ള മരണമായാലോ അസുഖമുള്ള മരണമായാലോ ഇനി പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടതായാലും അവകാശികൾക്ക് 2 ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഇനി ഭാഗികമായ അംഗവൈകല്യത്തിന് 1 ലക്ഷം രൂപയുടെ ആനുകൂല്യം ആ വ്യക്തിക്ക് തന്നെ ലഭിക്കുന്നതാണ്. ഒരു വരിക്കാരന് ഈ പദ്ധതിയുടെ വാർഷിക പ്രീമിയം 436 രൂപ മാത്രമാണ്. ഇത് ഓരോ വർഷവും നമ്മൾ പ്രത്യേകം അടയ്ക്കേണ്ടതില്ല. നമ്മുടെ അക്കൗണ്ടിൽ പണം ഉള്ള സമയത്ത് ഓരോ വർഷവും ഈ ഒരു തുക അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും. ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോയാൽ ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS ലഭിക്കുന്നതാണ്. എല്ലാ വർഷവും ഇത് വരുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തി ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് 2 ലക്ഷം രൂപയുടെ ക്ലെയിം ആവശ്യപ്പെടാവുന്നതാണ്. ഇനി മരണം സംഭവിച്ചിട്ടില്ല, അംഗവൈകല്യമാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അക്കൗണ്ട് ഉടമക്ക് തന്നെ അതിൻ്റെ ക്ലെയിമും ആവശ്യപ്പെടാൻ കഴിയുന്നതാണ്. ഇത് 1 വർഷത്തേക്കുള്ള പദ്ധതിയാണ്. 2015 മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ജൂൺ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെ വാർഷിക കാലയളവായി കണക്കാക്കുന്നത്. എല്ലാ വർഷവും മെയ് മാസത്തിൽ 436 രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്കുള്ള പ്രീമിയം ഓട്ടോമാറ്റിക്കായി പുതുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല ആളുകൾക്കും മെയ് മാസത്തിൽ അക്കൗണ്ടിൽ നിന്നും പണം പോയിട്ടുണ്ടാകും. ഇങ്ങനെ പോയിട്ടുള്ള SMS നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അത് പല ആളുകൾക്കും എന്താണ് എന്ന് അറിയാത്ത അന്താളിപ്പുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പദ്ധതികളിൽ അംഗങ്ങളാണ്. പോളിസി കാലയളവിൽ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ 2 ലക്ഷം രൂപ ലഭിക്കുന്നതാണ്. രാജ്യത്തെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ ഈ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ്. പൊതുമേഖല സ്വകാര്യ മേഖല ബാങ്ക് അക്കൗണ്ടുകളിൽ സേവിങ്സ് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും മൊബൈൽ ഫോണും 200 രൂപയുമായി പോയാൽ മതി. അവിടെ നിന്ന് അക്കൗണ്ട് എടുക്കാനും ഈ പദ്ധതിയിൽ ചേരാനും കഴിയും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുവാൻ നോമിനി അക്കൗണ്ട് ഉടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം. ഇതിനുവേണ്ടി ക്ലെയിം ഫോറവും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കേണ്ടതാണ്. ഇതിനാവശ്യമായ വിവരങ്ങളെല്ലാം നൽകുന്ന പക്ഷം നോമിനിയുടെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിം തുകയായി കൈമാറും. അത് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന PMSBY പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത്. വെറും 20 രൂപയ്ക്ക് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ 2 ലക്ഷം രൂപ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത്. നിങ്ങളുടെ മരണം മൂലം പ്രയാസപ്പെടുന്ന കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് ഉടമക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചത് മൂലം മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ആണ് എങ്കിൽ പരമാവധി 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്നതാണ്. വാർഷിക പ്രീമിയം തുക വെറും 20 രൂപ മാത്രമാണ്. ഇതിൻ്റെ പ്രായപരിധി 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. ഇതിൻ്റെ പ്രീമിയം തുകയും എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഇൻഷുറൻസ് ചെയ്യുന്ന വ്യക്തി അപകടം മൂലം മരണപ്പെട്ടാൽ അത് ഇവരുടെ നോമിനിക്ക് 2 ലക്ഷം രൂപ ലഭിക്കുന്നതാണ്. അപകടപ്പെടുന്ന വ്യക്തിക്ക് പൂർണ്ണമായ അംഗവൈകല്യമാണ് സംഭവിക്കുന്നത് എങ്കിൽ 2 ലക്ഷം രൂപ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഭാഗികമായ അംഗവൈകല്യം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയും ലഭിക്കും. ഒരു വ്യക്തിക്ക് ഈ 2 പദ്ധതിയിലും ചേരാവുന്നതാണ്. ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഈ ചെറിയ പ്രീമിയം നൽകിക്കൊണ്ട് ഈ പദ്ധതിയിൽ ചേരുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് 4 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതികളാണിത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.